ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഒന്നും കാണാത്തത് എന്നുള്ളത് ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ട്രാൻസ്ഫർ റൂമേഴ്സ് ചെയ്യാൻ നിന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് പരിചയപ്പെടാനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആളെ ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഗായ്സ് ഇതാ നമ്മൾ ഇതാ അപ്പോൾ നമ്മൾ വിനോദിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വിനോദിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെറിയൊരു കാര്യം കൂടി വാങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാം ചെറിയ അവനിക്കൊരു മൊമെൻറ്റം ആയിരി ചെറുതായിട്ടാണ് കേട്ടോ വലുതായിട്ടൊന്നുമില്ല ഒരു ചെറിയ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ലഡ്ഡുമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൻ്റെ വീട്ടിലേക്കാണ് ഇട്ട് പോവാം അവൻ്റെ ഒരു സർപ്രൈസാണ് കേട്ടോ എനിക്ക് വീട്ടിൽ ആരാണ് ഞാൻ വരുന്നത് പോലും അറിയില്ല സാധാരണ വിളിച്ചിട്ടൊക്കെയാണ് വരാറ് ഇതൊരു സർപ്രൈസ് വിസിറ്റാണ് ലഡ്ഡുമൊക്കെ വാങ്ങിയിട്ട് വിനോദ മോനെ 100K നമ്മുടെയൊക്കെ ഏയ് പോളായിരുന്നു എന്നാ നമ്മുടെ വക നമ്മുടെ ചാനലിന്റെ വക ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ആ തൊപ്പി അവന്റെ ഒരു തൊപ്പി എന്താ മോനെ ഇതാ നമ്മുടെ ചെക്കനാണ് കേട്ടോ 100K ആയിരിക്കണേ നമ്മുടെ ചെക്കന് ഹലോ ഗായ്സ് സോ അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത് 100K എത്തിയിട്ടുണ്ട് ഞാൻ അതിനുശേഷം അതിന്റെ മുമ്പ് അതൊക്കെ പറയാൻ നിൽക്കട്ടെ അതിന്റെ മുമ്പ് നമ്മുടെ വക ഒരു ചെറിയൊരു മൊമെന്റം വലുതായിട്ടൊന്നുമല്ല നമ്മുടെ ചാനലിന്റെ വക ചെറുതായിട്ട് ഞാൻ അങ്ങോട്ടാ തരേണ്ടത് അടിപൊളി എന്നാലും നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ സുഹൃത്തല്ലേ അതുകൊണ്ട് പിന്നെ നമ്മളൊരു കമ്പനി അടിച്ചിട്ടിരിക്കണോണ്ട് കുളിച്ചിട്ട് വരില്ല എഴുന്നേറ്റ് ഇട്ട് പബ്ജി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഒന്ന് പൊട്ടിക്കണം പൊട്ടിക്കണം ഞാൻ തന്നെ പൊട്ടിക്കണം അതാണ് അത് നീ തന്നെ തരുന്നതായിരിക്കും എൻ്റെ അതായിരിക്കും നല്ലത് ക്യാമറ പിടിച്ചുകൊണ്ട് എനിക്കത് തരാനുള്ളത് ഇല്ല കഴിച്ചോ 100K അമ്മ അമ്മ അല്ല അല്ലേ വേറെ ആരുള്ളത് ആരുമില്ലേ ഒറ്റക്കാണ് എന്നാ ഇന്നാ കഴുകി അപ്പോ എന്താണ് 100K ഇന്നലെ അടിച്ചപ്പോ എന്താണ് ഒരു ഫീലിംഗ് എന്താ ഫീലിംഗ് ആക്ച്വലി നമ്മള് ഇപ്പടിക്കുന്ന പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വലിയ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല 100K ആയപ്പോ സമാധാനമായി ആ ഒരു എഫക്റ്റ് ആയിരുന്നു വീട്ടുകാരൻ്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു വീട്ടുകാരൻ ഞാൻ അമ്മനെ ആദ്യം വിളിച്ചു അമ്മ ഒരു കടയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അമ്മയെ വിളിച്ചപ്പോ 100K ആയി ആയാ ശരി ഒന്നുമില്ല വേറെ റിയാക്ഷൻ കാരണം നമുക്ക് അറിയാലോ 95-98 ഞാനൊരു 10K അടിക്കുമ്പോ തന്നെ ഇങ്ങനെ കണ്ണില് എന്താ പറയാ എണ്ണ ഒഴിച്ചിട്ടിരിക്കും അതേമാതിരി ആയിരുന്നു 100K പറയുമ്പോ എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ അല്ലെ പെട്ടെന്ന് വിളിക്കാണ്ട് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി കുഴപ്പമില്ല സർപ്രൈസ് വിസിറ്റ് ഞാൻ പ്രഷറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സർപ്രൈസ് വിസിറ്റ് നമ്മുടെ ചെങ്ക് തന്നെയാണ് അപ്പോൾ സർപ്രൈസ് വിസിറ്റ് ചെയ്ത് അവനൊന്ന് പ്രാങ്ക് ഒരു ചെറിയ രീതിയിൽ അവനൊന്ന് സർപ്രൈസ് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ട്രീറ്റ് എന്തെങ്കിലും വേണം കേട്ടോ അത് ഞാൻ നിന്നെ പറഞ്ഞുകൊടുക്കില്ല നിന്നെ ഞാൻ എവിടെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് പൊക്കണുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കന് 100K ആയിരിക്കുകയാണ് ലഡു നന്നായിട്ടുണ്ട് ലഡു മാരി തന്നെ ഉണ്ടാവുള്ളു അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കന് 100K ആയിരിക്കുകയാണ് എത്ര വർഷമായി ഇത് 4 കൊല്ലത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവസാനം നമ്മൾ 100K തിരികെയാണ് ഗൈസ് 4 കൊല്ലം ഗൈസ് പല യൂട്യൂബേഴ്സും വളരെ ഇപ്പോൾ പുതിയ ലോക്ക്ഡൌൺ ആയിട്ട് നമ്മുടെ ഇപ്പോൾ അർജുനെ തന്നെ പറഞ്ഞാൽ മതി എന്താണ് 100K കഴിഞ്ഞ് 1 മില്യനും കഴിഞ്ഞ് 2 മില്യനായി
അപ്പോ 4 വർഷം കൊണ്ടാണ്, 4 വർഷത്തെ കഠിന പ്രയത്നമാണ് ഈ ഒരു നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പോ എന്തായാലും എന്റെ ഒരു സുഹൃത്താണ്, ഞങ്ങള് ഏകദേശം ഒരു +2 മുതൽ നമുക്ക് നല്ല പരിചയം. +1 2016 ആണ് നമ്മള്, എനിക്ക് ഓർമ്മയില്ല. 16 ബാച്ച് ആയിരുന്നു ഞങ്ങള്. അപ്പോ ഞങ്ങള് ഹിന്ദി ക്ലാസ്സിലുള്ള ഒരു ചെറിയൊരു പരിചയമാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസും അവൻ കൊമേഴ്സും ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്ലാസ് ഹിന്ദി ക്ലാസ് ആയിരുന്നു. വെറും ഉടായ്പായിരുന്നു, എന്നാൽ പോലും ഞങ്ങൾ രണ്ടുപേരും ഒപ്പരുന്ന് ഞങ്ങൾ നല്ല കമ്പനി ആയി. ഞങ്ങൾ ആദ്യമൊക്കെ കണ്ടപ്പോ ഒന്നും മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവന്റെ പ്രസന്റേഷനും ഞങ്ങളുടെ ഒരു മിസ്റ്റർ ബീന്റെ ഒരു കഥ ഒക്കെ, ഇവന്റെ ഒരു പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞങ്ങൾ നല്ല കമ്പനി ആയത്. അപ്പോ അതൊക്കെ ഓർമ്മയുണ്ട്. അതിന്റെ ശേഷം പിന്നീട് ഇവന്റെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം, നമ്മള് കലോത്സവത്തിനൊക്കെ പോയിട്ട് ഒരുപാട് മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വെറുതെ ഒന്നുമില്ല, അത്യാവശ്യം അന്ന് സ്റ്റേജിൽ നിന്ന് പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞാൻ മാത്രം മത്സരിക്കാനുണ്ടായിരുന്നു, നീ അങ്ങനെ ഉടായി പഠിക്കണ്ട. അപ്പോ അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനി ആയി. അതിന്റെ ശേഷമാണ് ഞങ്ങളിങ്ങനെ ഫുട്ബോളിന്റെയും എന്തോ ഇവൻ യൂട്യൂബിലേക്ക് എത്തപ്പെട്ടത്. രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം ഇവൻ എനിക്ക് യൂട്യൂബിൽ ഓരോരോ വീഡിയോ ഇട്ടുകൊണ്ട് എനിക്ക് അയച്ചു തരും കാണട എന്ന് പറഞ്ഞുകൊണ്ട്. യൂട്യൂബിനെ കുറിച്ചിട്ട് അവനിക്കൊന്നും അറിയില്ലായിരുന്നു കറക്റ്റായിട്ട്. അവൻ ജസ്റ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയച്ചു തന്നപ്പോഴാണ് എനിക്കപ്പോ യൂട്യൂബിലേക്ക് വന്നിട്ടില്ല. ഞാനും യൂട്യൂബിനെ കുറിച്ച് ഒരുപാട്, ഞാൻ മണി ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയായിരുന്നു. അപ്പോ അങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ. അവന്റെ ആദ്യത്തെ വീഡിയോ അല്ലെ നീ ആദ്യത്തെ? അല്ല, അതുവരെ ഞാൻ എന്തൊക്കെയോ ഫുട്ബോൾ കളിച്ചിട്ടില്ല, അതും ഇതൊക്കെ കളിച്ചിട്ട് ഇവ മുമ്പ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അവന്റെ പഴയ വീഡിയോ ലിങ്ക് ചെയ്തിടാട്ടൊന്നും വേണ്ട. പഴയ വീഡിയോ നിങ്ങൾ കാണണം, കാരണം അത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. പഴയ എന്റെ കാണാത്തൊരു വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ആരും കണ്ടിട്ടുണ്ടായിരുന്നു? ആരും കണ്ടിട്ടുണ്ടാവും. അത് ഈ ചാനലിലും ഇല്ല, വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് വേറെ ലെവലാണ്. അപ്പൊ അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, നമ്മള് എന്നെപ്പറ്റി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനെ കുറിച്ചിട്ട് അവനും അവന്റെ ചാനലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾ ഡോണിക്സിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നവര് കുറെ പേരുണ്ട്. അപ്പോ യെസ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അത്രയും ഒരു പുള്ളിക്കാരൻ ഇതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും 100K ആയതിൽ വളരെ സന്തോഷമുണ്ട്. സുഹൃത്തായതുകൊണ്ട് മാത്രം പറയില്ല, താങ്ക് യു ആത്മാർത്ഥമായിട്ട് പറയാണ്. കാരണം 100K എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു. ഇത് ഒറ്റ വാക്കി പറഞ്ഞിട്ട് നിർത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, ഒരുപാട് നിന്നെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്, എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോ നമ്മള് സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ വീഡിയോ മേ ബി ഇന്ന്, അതായത് ഇന്ന് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെന്താ, പിന്നെ കുറച്ച് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എന്തെങ്കിലൊക്കെ ചെയ്യണം. അപ്പോ എന്താണ്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് നല്ല രീതിയിൽ. പിന്നെ എനിക്ക് ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ കമന്റ്, ഈവൻ കമന്റ് ഇടുന്നവർ പോലും പോസിറ്റീവായിട്ട് കമന്റ് ഇടുന്നവരാണെങ്കിലും നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നവരാണെങ്കിലും വളരെ 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 ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോയും ഇമ്പ്രൂവ് ആകുന്നത്, ഓരോ വീഡിയോ ഇമ്പ്രൂവ് ആകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും നമ്മുടെ ഉയർച്ചയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്. സോ അതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതായത് നമ്മുടെ സുഹേലിന്റെ ചാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ 12,000 അല്ലേ? 12,000 ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഞാൻ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇതുവരെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചെക്കൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുഡ് റിലേറ്റഡ് അതുപോലെ തന്നെ ട്രാവൽ നല്ല ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ഈ കണ്ടന്റുകളും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ഈവൻ ട്രാവൽ ചെയ്യാൻ പോലും നമുക്ക് ആർക്കും പറ്റത്തില്ല, ആ ഒരു സ്ഥിതിയിലാണ് പോയിരിക്കുന്നത്. ആൻഡ് ഇപ്പോ നമ്മൾക്ക് ഇനി ഏതോ ഈ ഒരു സംഭവം നമുക്ക് തീർച്ചയായിട്ടും സർവൈവ് ചെയ്യും, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. കൊറോണ വലിയൊരു ദുരന്തം, അപ്പൊ അത് അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ടന്റുകളും നമ്മുടെ പഴയ വേൾഡിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുശേഷം നമുക്ക് കണ്ടന്റ് നല്ല അടിപൊളിയായി ചെയ്യുന്നതായിരിക്കും. ഈവൻ ഇപ്പോഴും നമ്മൾ ഇനി അടുത്ത കണ്ടന്റ് നല്ല നല്ല ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ ഇടുകയാണ് നല്ലത്. കാരണം ഇപ്പൊ പുറത്ത് ലോക്ക്ഡൌൺ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്തായിരുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം
ഒരുപാട് കണ്ടന്റിന്റെ ഷോർട്ടേജ് പല ആൾക്കാർക്കും വരാറുണ്ട്. വീഡിയോ എന്നെ കൊണ്ട് പല ആൾക്കാരും മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജസ് എനിക്കും വരുന്നുണ്ടാവും കാരണം വീഡിയോ ഇതാവുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക, കാരണം കൊറേ നാളുകൾക്ക് ശേഷമായിരിക്കും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇത് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇനി ഈ ഒരു ടൈമിൽ ലോക്ക്ഡൌൺ നമ്മൾ ഡേയ്സ് ഒക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് ഇനി അടിപൊളി കണ്ടന്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തന്നെ അതേ സപ്പോർട്ട് തീർച്ചയായിട്ടും സുഹേലിനും കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചാനലിലൊക്കെ വരുന്നതായിരിക്കും, വ്ളോഗുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി എന്റെ കൂടെ മുമ്പും വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ചെക്ക് ചെയ്തായിട്ടും കാണാൻ പറ്റും. പിന്നെന്താ എന്താണ് അപ്പോ വീഡിയോ അതിന്റെ ചെയ്യാല്ലേ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സമയം കളയണ്ട. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുപിടുന്നവരേക്കും.